മൈസൂർ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സൂ ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാമരാജേന്ദ്ര സൂളജിക്കൽ സൂ ആണ്. ഇന്നലെ നമ്മൾ പോയ ഡാമാണെങ്കിലും ഇവിടുത്തെ തന്നെ ഒരു രാജാവിന്റെ പേരിലാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം സൂവിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡായിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കുക. 100 rupees ആണ് പെർ ഹെഡ് ചാർജ്. അത്രത്തോളം അനിമൽസും ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു 100 rupees നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ദേ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ സൂവിൽ ഏതൊക്കെ അനിമൽസ് ഉള്ളതെന്നൊക്കെ. ആനയൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേയുള്ളൂ, സൂവിൽ പൊതുവെ ആനകളെ കാണാറില്ല എന്ന്. ലയൺ ടെയിൽഡ് മക്കാക്ക് ഉണ്ട്, കൊള്ളാം. ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നതാ തോന്നുന്നേ. നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇവിടെ. മൊത്തമായിട്ട് ഈ ഒരു മരങ്ങളൊക്കെ ആയിട്ട് ദേ ഒരു പുലി ഇരിക്കുന്നത്. സൂവിലേക്ക് കയറി ഉടനെ തന്നെ ബേർഡ്സിന്റെ സെക്ഷനാണ് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുക. 3 തരം മൂങ്ങുണ്ട് ഇവിടെ, ബാണൗള്, 2 തരം വുഡൗളൊക്കെ ആയിട്ട്. ഇവര് തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മയിലിനെ ഒക്കെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ആൺമയിൽ ദേ ഇവിടെ മരത്തിൽ തൂങ്ങി കളിക്കുന്നുണ്ട്. ദേ താഴെ പെൺമയിലിനെയും കാണാം. എന്നാലും അതെന്തൊരു ഡിസ്ക്രിമിനേഷൻ ആല്ലേ, ആൺമയിൽ മാത്രം പീലി കൊടുത്ത്. ലവ് ബേർഡ്സ് എന്ന് നമ്മൾ അരുമയോടെ വിളിക്കുന്ന ഈ പക്ഷികളുടെ ശരിക്കുള്ള പേര് ബാജറഗ എന്നാണ്. സ്പെല്ലിങ് ബജ്ജരിഗ്രാർ എന്നൊക്കെ ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ബാജറഗ എന്നാണ്. 15 years ആണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. മൊത്തമായിട്ട് കലപര 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 ആന്നൊരു സൗണ്ട് ആയതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വലിയ കൊക്കിൻ്റെ പേരാണ് സാരസ് ക്രീൻ. തല പൊക്കിക്കഴിഞ്ഞാൽ നമ്മളേക്കാൾ ഹൈറ്റ് ഉള്ള കൊക്കുകളാട്ടോ ഇവർ. 1.5 to 2 meters വരെ ഹൈറ്റ് ഉണ്ട്. മയില് നല്ല പീലിയൊക്കെ വെട്ടത്തി ഡാൻസ് കളിക്കുന്ന എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കാണാൻ പറ്റി. കുറേ പാരറ്റ്സും പാരഗിറ്റ്സും ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ പോയത് മങ്കീസിനെയും ചിമ്പാൻസീസിനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പോസ് ചെയ്ത് നിൽക്കുന്ന പുള്ളിക്കാരനാണ് സൗത്ത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടഫ്റ്റ് ക്യാപ്ചി. മൂപ്പർക്ക് പോസ് ചെയ്യാനാണ് താല്പര്യം, പിന്നാലെ ഒരാൾ ചാടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരും അനിമൽസിനെ കളിയാക്കാനൊന്നും പോയിരുന്നത് അവർക്ക് വിഷമാവും. കിമേക്ക കാർണിവോറസ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെഡൊക്കെ കെട്ടി, കുടില് പോലെയൊക്കെ കെട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം ഏതൊക്കെ കാർണിവോറസ് ആണ് ഉള്ളതെന്ന്. ജയ കാണുന്നതാണ് ഇന്ത്യൻ ലെപ്പേർഡ്. അതിനെ കുറിച്ചൊന്നും വലിയ ഇൻഫർമേഷൻ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരും ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഫുൾ ചെലവ് സ്പോൺസർ ചെയ്യേണ്ടി വരും. പുലിക്കുട്ടന്മാരൊക്കെ വെയില് കായാണ്. ഈ പുലിയുടെ മുകളിൽ തന്നെ ഏട്ടനെ കാണുന്നുണ്ട്. വൈറ്റ് ടൈഗറും ബ്രൗൺ ടൈഗറും ഒക്കെ നടക്കുന്നുണ്ട്. എന്ത് മെജസ്റ്റിക് ആയിട്ടാലേ ഇവരെ നടക്കുന്നത്. ഈ ടൈഗറിന് ഫാമിലി ആയിട്ട് ജീവിക്കാൻ തീരെ താല്പര്യമില്ലാത്ത മൃഗങ്ങളാണ്. മീറ്റിംഗ് സീസണിൽ മാത്രമേ ഇവർ ഗ്രൂപ്പായിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ പ്രിഫർ ചെയ്യുന്ന മാമലാണ്. അടി കൂടുന്നു അടി കൂടുന്നു മാമലാണെന്നാ പറയുന്നത്. കണ്ടോ നേരിട്ട് കണ്ട നേരിട്ട് കണ്ടപ്പോ തന്നെയാണ് കുറ്റല്ലേ ഇവരെ ഒറ്റക്കൊറ്റക്ക് ഇരിക്കുന്നത്. ഈ കാർണിവോറസ് ഫാമിലിയിലെ ഏറ്റവും വലിയ മാമലാണ് അത്ര ടൈഗർ. കണ്ടേ വൈറ്റ് ടൈഗർ പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ആയിരിക്കുന്നതെന്നാ പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ വൈറ്റ് ടൈഗർ അത് രാത്രി ആക്റ്റീവ് ആയിട്ട് രാവിലെ ഉറങ്ങുന്ന സാധനമാണെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ ഉറങ്ങുന്നൊന്നും ഇല്ല കേട്ടോ. എവിടെ അത് വേറൊരാളിതേ പോകുന്നുണ്ട്. അതെ സിംഹങ്ങൾ പ്രൈഡായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പുലിയെ പോലെയല്ല ഇവർ, ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പെൺസിംഹങ്ങളാണ് ഇതൊക്കെ. ആൺസിംഹം ദേ ദൂരെ ദേ ഷെഡൊക്കെ കെട്ടിക്കൊടുത്ത് സീബ്ര കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. സീബ്ര നമ്മുടെ സിംഹത്തിനെ പോലെ തന്നെ ഫാമിലി ആയിട്ട് ഗ്രൂപ്പായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ഗ്രൂപ്പിനെ ഹാരംസ് എന്നാത്രേ പറയുന്നത്. നാച്ചുറൽ ഡയറ്റ് ഇവരുടെ ഗ്രാസ് ഒക്കെ തന്നെയാണ്. ഒരു ഒറാങ്കുട്ടൻ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഈ കൂടൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. വാട്ടർ ഫൗണ്ടൻ വിട്ടിട്ടുണ്ട്. ഈ ഒറാങ്കുട്ടാന് ഹ്യൂമൻ ബീങ്സിൻ്റെ അതേപോലത്തെ ഡി എൻ എ ആണ്. 94% സിമിലർ ആണെന്നാണ് പറയുന്നത് ഡി എൻ എ. ഇവരുടെ ലൈഫ് സ്പാൻ 35 to 40 years ആണ്. വെയിറ്റ് ആണെങ്കിൽ ഏകദേശം നമ്മുടെയൊക്കെ വെയിറ്റ് ആണ്. മെയിൽസിന് 50 to 100 kg, ഫീമെയിൽസിന് 30 to 50 kg ആണ് വെയിറ്റ്. ഫീമെയിൽസിന് ലൈഫ് സ്പാൻ കൂടുതലാട്ടോ. ദേ മാനൊക്കെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ഡിയറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിനെ ബാർക്കിംഗ് ഡിയർ എന്നാണ് പറയുന്നത്. അത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇവർ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പട്ടിയെ പോലെ കുരക്കി അത്രേ ചെയ്യാം. നിങ്ങൾ ആ കാണുന്നതാണ് ആഫ്രിക്കൻ എലിഫന്റ്. നേരത്തെ കണ്ടത് ഇന്ത്യൻ എലിഫന്റ് ആയിരുന്നു, ഏഷ്യൻ എലിഫന്റ് ആയിരുന്നു, ഇത് ആഫ്രിക്കൻ എലിഫന്റ്. വ്യത്യാസം പറയുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ നീണ്ടൊരു കൊമ്പാണ്, ചെവിയുടെ ഷേപ്പിലും ഒരു മൊത്തമായിട്ടുള്ള സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇവർ പറയുന്നത് ഇതേ ആഫ്രിക്കൻ എലിഫന്റിൽ നിന്ന് പെൺ എലിഫന്റ് അതിൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഈ എലിഫന്റ് ഒക്കെ 12 to 18 hours ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഗ്രാസും വെജിറ്റേഷനും ഒക്കെ വെജിറ്റേറിയൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ചാണകം ആണ് പിണ്ടം ഇടുന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് നിൽക്കണതല്ല, അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീന് പോലെ ഇവർ സ്വന്തം ദേഹത്ത് പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്നതാണ് അത്ര ഈ ചളി വാരി എറിയുന്നത്. അതിൻ്റെ ദേഹം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് പൊടി പിടിച്ച് ചേർക്കുക, അതൊക്കെ പൊടിയല്ല ഗൈസ്, സൺസ്ക്രീനാണ്. ദേ പെൺ ആഫ്രിക്കൻ ആണ്, പെണ്ണ് കുറച്ചും കൂടെ തടിയും പുഷ്ടിയൊക്കെ ഉണ്ട്, മൊത്തം സൺസ്ക്രീൻ തേച്ച് നടക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ഈ കാണുന്നതാണ് ഇന്ത്യൻ റൈനോസറസ്. ഏഷ്യൻ എലിഫന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാമൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ റൈനോസറസ് ആണെന്നാണ് പറയുന്നത്. ഇവർക്ക് 15 months ഇത്ര പ്രഗ്നൻസി പീരീഡ്, ഗെസ്റ്റേഷൻ പീരീഡ്. സെൻസ് ഓഫ് സ്മെല്ലും ടേസ്റ്റും ഹിയറിങ്ങും ഒക്കെ നല്ലോണം വർക്ക് ചെയ്യുമെങ്കിലും കണ്ണ് പാവത്തിന് കുറച്ചേ കാണാൻ പറ്റുള്ളൂ, പൂവർ ഐസൈറ്റ് ആണ് അത്ര. ഇത്രയും വലിയ ബോഡിക്ക് ഇത്രയും ചെറിയ കണ്ണ് കൊടുത്താൽ പിന്നെ പൂവർ ഐസൈറ്റ് ആയിരിക്കില്ലേ. ഈ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന് പറയുന്നത് ഇതാണ് തോന്നുന്നത് ഗൈസ്, എന്തൊരു കട്ടിയുള്ള തോലാന്ന് നോക്കിക്കാൻ. ഹലോ, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് വേൾഡ്സ് ടോളസ്റ്റ് ഹെവിയസ്റ്റ് ലാർജസ്റ്റ് ബേർഡ്. ഇതിന്റെ ഹൈറ്റ് പറയുന്നത് 9 feet വരെ ഹൈറ്റ് ആവാം, 6.9 to 9 feet വരെ മെയിൽസിന് ഹൈറ്റ് ഉണ്ടാവും, 5.7 to 6.2 feet വരെ ഉണ്ടാവും. പിന്നെ അതെ ആ കാണുന്നത് ബ്ലാക്കും വൈറ്റും കൂടി ഉള്ളത് മെയിലും ഈ ഒരു ഗ്രേയിഷ് ബ്രൗൺ കളർ ഉള്ളത് ഫീമെയിലും ആണെന്നാണ് പറയുന്നത്. അവർക്ക് പരസ്പരം കളറിലൊന്നും വ്യത്യാസമുണ്ട്. ഇവരുടെ ലൈഫ് സ്പാൻ 40 to 50 years ആണ്. 1 to 10 eggs വരെ ഇവർ മുട്ടയിടാം. പിന്നെ സൂവിൽ ഇവർക്ക് കൊടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സഡ് ഗ്രെയിൻസ് ഒക്കെയാണ് അത്ര. പൊതുവേ ഇവർ പല്ലിയും പാറ്റിയും ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു ഫുള്ളി വെജിറ്റേറിയൻ. സെൻട്രൽ ആൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇവരെ കാണാൻ പറ്റുക. അനക്കൗണ്ട് എന്താ പറയുന്നത് നമുക്ക് പോയി നോക്കാം. നിങ്ങൾ ഈ കാണുന്ന പുള്ളിക്കാരനാണ് സിനിമയിൽ കൂടിയൊക്കെ പ്രശസ്തി നേടിയ അനക്കോണ്ട. 40 to 24 feet വരെ ഇവർക്ക് ഹൈറ്റ് വരും. സൗത്ത് അമേരിക്കയിലൊക്കെയാണ് ഇവരെ മെയിനായിട്ട് കാണാൻ പറ്റുക. വേറൊരു പുള്ളിക്കാരൻ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, മറ്റവനേക്കാൾ കുറച്ചുകൂടെ വലുപ്പം കൂടും. ഇവർക്ക് വിഷമൊന്നുമില്ല കേട്ടോ, നോൺ വെനമസ് ആണ്, മൊത്തമായിട്ട് അങ്ങനെ മീനിങ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഹിപ്പോപൊട്ടാമസ്, അവരും വെജിറ്റേറിയൻസ് തന്നെയാണ്. പിന്നെ ഇവരെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വേർപ്പിന്റെ കളറ് ഒരു പിങ്ക് കളറാന്നാ പറയുന്നത്. ആദ്യമൊക്കെ ഇവര് ബ്ലഡ് സെറ്റ് ചെയ്യാണെന്ന് അത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നാറ്റുണ്ട്, പക്ഷെ ഫ്രഷ് വാട്ടറിലൊക്കെ കിടക്കുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൈറ്റ് പറയുകയാണെങ്കിൽ 1.3 to 1.5 meters. ഏട്ടനേക്കാൾ ഹൈറ്റ് കുറവായിട്ടാ. പിന്നെ ഏട്ടൻ നേരത്തെ എന്താ പറഞ്ഞേ? അല്ല ശരിയാ, കുട്ടി കാലാണ് അവർക്ക്, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ആ അതെ. പിന്നെ ഈ ബേബി ഹിപ്പോപൊട്ടാമസ് ഒക്കെ ജനിച്ച ഉടനെ തന്നെ നീന്തുന്ന പറയുന്നത്, വെള്ളത്തിലായിരിക്കും പ്രസവിക്കുന്നുണ്ടാവാ. നടന്നു തന്നെ എക്സിറ്റ് എത്താറായി. ഞങ്ങൾ 5 kilometers നടന്നു. ഈ ജൂവോ വീടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കണ്ട് 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 5 kilometers നടന്നു. നിങ്ങൾ നടക്കാൻ റെഡിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. പിന്നെ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്തതേ അതുപോലത്തെ വണ്ടിയൊക്കെ ഇവിടെ ഓടുന്നുണ്ട്, അതിൽ വേണമെങ്കിലും പോവാം. അതിൻ്റെ ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നടന്ന് കാണാൻ മാത്രം ഉണ്ട്, ഇഷ്ടംപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതിന്ന് നിങ്ങൾക്ക് കാണാം, നടന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ജിറാഫിനെയും കൂടെ കണ്ടിട്ട് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഞങ്ങളുടെ ട്രിപ്പ് നേരെ ബാംഗ്ലൂരിലേക്കാണ്. ഇനി ബാംഗ്ലൂർ പോയിട്ട് നമുക്ക് കാണാം. ചേട്ടാ.